Hi everyone, Assalamu alaikum. Welcome to Trips and Treats. ഇന്നൊരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു റെസിപ്പി, ഷെസ്വാൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ രണ്ട് ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഈ ഒരു വ്ളോഗിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വ്ളോഗ് ഫുള്ളായിട്ട് കണ്ട് നോക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കോണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ലഭിക്കും. അപ്പോൾ നമുക്ക് വ്ളോഗ് കണ്ടു നോക്കിയാലോ. നമുക്ക് നാളെ ലഞ്ചിന് കുറച്ച് ഗസ്റ്റെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചിക്കനും മീറ്റും അതെല്ലാം മാരിനേഷനും അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. ഇപ്പോൾ ഞാനതാ പുഡിങ്ങിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ചോക്ലേറ്റ് കേക്ക് പുഡിങ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള കേക്കിൻ്റെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഓവനിൽ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. കേക്കൊക്കെ ഇതാ നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വിപ്പിംഗ് ക്രീം ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ ചോക്ലേറ്റ് കേക്ക് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ തലേ ദിവസത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതവിടെ ചിക്കനാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ തലേ ദിവസം കുറച്ചൊക്കെ പണികൾ ഇതുപോലെയുള്ള പണികളൊക്കെ ചെയ്തു വെച്ചാൽ പിന്നെ പിറ്റേ ദിവസം നമുക്ക് കുറച്ച് ഈസി ആയിരിക്കും. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഷെസ്വാൻ ഫ്രൈഡ് റൈസിൻ്റെ ചിക്കൻ ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ തലേ ദിവസം ഇതുപോലെ മാരിനേറ്റ് ചെയ്തെടുത്ത് വെച്ചതാണ്. അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കണം. ഈ ചിക്കന് മാരിനേഷന് വേണ്ടി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്തത്, കുറച്ച് കോൺഫ്ലോർ, കുറച്ച് സോയാ സോസ്, പിന്നെ അതുപോലെ തന്നെ ഷെസ്വാൻ സോസും, ആവശ്യത്തിന് ഉപ്പും കുറച്ച് തൈരും കൂടി ചേർത്താണ് ഇത് മാരിനേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ആ ചിക്കനൊക്കെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിലാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുത്തത്. അധികം ക്രിസ്പ് ആവണ്ട. ഫ്രൈഡ് റൈസിനായിട്ടുള്ള ചോറൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കുകയാണ്. ഇനി ചിക്കൻ പൊരിച്ച അതേ പാനിൽ തന്നെ കേട്ടോ ഞാൻ ചില്ലി ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതാ ആ സെയിം ഓയിലിൽ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സവാള ചേർത്ത് കൊടുക്കണം. ക്യൂബ്സായി കട്ട് ചെയ്ത് സവാള ചേർത്ത് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. രണ്ട് പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചതിൽ നിന്ന് കുറച്ച് ചെറിയ പീസ് നോക്കിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്യാപ്സിക്കണും സവാളും അധികം കുക്ക് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്താ അവിടെ ചിക്കനൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് സോസുകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് സോയാ സോസ്, കുറച്ച് ചില്ലി സോസ്, പിന്നെ അതുപോലെ തന്നെ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് അടച്ച് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് സ്പ്രിംഗ് ഓനിയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളി ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ സോസുകളിലെല്ലാം ഉപ്പുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താണ്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഉപ്പ് കറക്റ്റായിരുന്നു കേട്ടോ. ഇനി ഞാൻ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമാണ് ഓൺ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ രണ്ട് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. വെളുത്തുള്ളിയെല്ലാം മൂത്ത് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ബീൻസും കുറച്ച് ക്യാരറ്റുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ബീൻസും ക്യാരറ്റൊക്കെ ഒരു പാതി കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനൊരു ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ സവാള സ്ലൈസ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഓൾറെഡി കുക്ക് ചെയ്തതാണല്ലോ. അപ്പോൾ നമ്മൾ ഓവറായിട്ടൊന്നും കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നല്ലപോലെ കമ്പൈൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഇത് നമ്മുടെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറ് കുക്ക് ചെയ്തെടുത്ത എപ്പോഴും ഫാൻ്റെ അടുത്ത് വെച്ചിട്ട് അതൊന്ന് തണുപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിലെ തന്നെ ആ ചൂടിലിരുന്നിട്ട് കുറച്ചും കൂടെ ഓവറായിട്ട് കുക്കാവും. അപ്പോൾ ഫ്രൈഡ് റൈസിന് അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നല്ലപോലെ റൈസ് വിട്ടു നിൽക്കും. ഇനി നമ്മൾ ആ ഒരു മസാലയിലോട്ട് സോസസ് എല്ലാം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഷെസ്വാൻ സോസാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഷെസ്വാൻ സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ റൈസ് പോലെ കുറച്ചൊരു എരിവുണ്ടാവും.
ഇനി ഞാൻ ഹോട്ട് ചില്ലി സോസ് ഒരു 3 ടേബിൾ സ്പൂണോളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇരുവിനനുസരിച്ച് നിങ്ങൾക്ക് സോസിൻ്റെ എല്ലാം അളവ് കൂട്ടുകയും കുറയ്ക്കുക എല്ലാം ചെയ്യാം കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് സ്പ്രിംഗ് ഓനിയൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് റൈസുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മൊത്തത്തിൽ ചോറ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാതെ കുറച്ച് കുറച്ചായിട്ട് ചോറ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം അല്ലെങ്കിൽ ചോറ് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനാണ് നല്ലത്. അങ്ങനെ നമ്മുടെ അടിപൊളി ഷെസ്വാൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അങ്ങനെ കിച്ചണിലത്തെ പണിയെല്ലാം ഒരുവിധം ഒതുക്കിയിട്ടുണ്ട്. പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ കുളിച്ച് ഞാൻ ഫ്രഷായി നമസ്കാരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേ നമ്മളെ ഗസ്റ്റ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം മോളെടുത്തതാണ്. അപ്പോൾ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ സിസ്റ്റേഴ്സിൻ്റെ മക്കളാണ് കേട്ടോ. 2 സിസ്റ്ററിൻ്റെ മക്കളാണ് വന്നിട്ടുള്ളത്. അവരും ഫാമിലിയാണ് ഉള്ളത്. ഒരാളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, അബുദാബിയിലാണ്. പക്ഷേ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ജ്യൂസൊക്കെ കൊടുത്തു കുറച്ച് നേരമൊക്കെ സംസാരിച്ചതിന് ശേഷം ഞാൻ ഫുഡെല്ലാം എടുക്കുകയാണ്. പിന്നെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അറിയാമല്ലോ ഗസ്റ്റ് എല്ലാം വരുമ്പോൾ പിന്നെ നമ്മളും ബിസി ആവും. അപ്പോൾ ഈ വീഡിയോസ് തന്നെ ഹസ്ബൻഡും മോളും കുറച്ച് കുറച്ച് എടുത്ത വീഡിയോസാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളെല്ലാവരും ലഞ്ച് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നിതാ ആമിക്കുട്ടീനായിട്ട് നല്ല കളിയാണ്. ഹസ്ബൻഡിൻ്റെ ഫസ്റ്റ് സിസ്റ്ററിൻ്റെ മകൻ്റെ കുട്ടിയാണ് ആമിക്കുട്ടി. മാഷാല്ല എല്ലാവരും ആയിട്ട് നല്ല കമ്പനിയാണ് കേട്ടോ. ആൾക്കും ഒരു കുഴപ്പമില്ല, എല്ലാവരും അടുത്തും കൂട്ടാക്കുന്നുണ്ട്. അതിനതാ നല്ല കളി. പിന്നെ അന്നത്തെ ബാക്കിയുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതിനുശേഷം ഞാൻ നെക്സ്റ്റ് ഡേയിൽ നമ്മൾ എക്സ്പോ 2020 പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെയാണ് ബാക്കി ഞാൻ കാണിക്കുന്നത്. നമ്മൾ എക്സ്പോ 2020 വൈകിട്ടാണ് കേട്ടോ പോയത്. ഏകദേശം ഒരു 5:30 ആയി കാണും. അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ എക്സ്പോ 2020 കുറിച്ച് എനിക്കറിയാവുന്ന ഇൻഫോർമേഷൻസ് എല്ലാം ഞാൻ മുന്നൊരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടവർ അത് കണ്ടു നോക്കാം കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഐക്കാർഡിലിട്ട് കൊടുക്കാം. ഇപ്പോൾ അതാ നമ്മളവിടെ അങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കയറാൻ പോകുന്നത് ബ്രസീൽ പവലിയനിലാണ്. നമ്മൾ ബ്രസീൽ പവലിയനിൽ കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഇതുപോലെ ഫ്ലോട്ടിംഗ് ഹൗസസ് ആണ് കേട്ടോ. പല കളേഴ്സിലുള്ള ഫ്ലോട്ടിംഗ് ഹൗസസ് ആണ് കാണാൻ കഴിയുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം പുറത്തെല്ലാം നടന്നതിന് ശേഷം അവരുടെ എക്സിബിഷൻ സെൻറ്ററിലോട്ട് കയറുകയാണ്. പിന്നെ അവരുടെ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കിതെല്ലാം മേടിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ബ്രസീൽ കണ്ടു കഴിഞ്ഞ് അവരുടെ സ്റ്റാമ്പും വാങ്ങിയിട്ട് നമ്മൾ അടുത്ത കൺട്രിയിലോട്ട് പോവാണ്. ഈ ഒരു പവലിയനിൽ മെയിനായിട്ട് വുഡിൻ്റെ സ്പെസിഫിക്കേഷൻസ് മാത്രമാണ് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ നമ്മൾ തിരിച്ചു പോരുമ്പോൾ അവരുടെ സ്റ്റാമ്പും മേടിച്ചു പോന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈസി ചില്ലി ചിക്കനും അതുപോലെ തന്നെ ഷെസ്വാൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്സ് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ ഞാൻ രണ്ട് പവലിയൻ എക്സ്പോ 2020 കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ ഇൻട്രസ്റ്റിംഗ് പവലിയൻസിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വ്ളോഗിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പിന്നെ ഒരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത് നല്ലൊരു വ്ളോഗായിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.